നമസ്കാരം ശക്തമായ രാഷ്ട്രീയ നിലപാടുകൾ സൂക്ഷിക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം തുടർച്ചയായ നാലാം വിജയത്തിനായി ഇറങ്ങുന്ന സിറ്റിംഗ് എം പി തരൂരാണ് ഇത്തവണയും യു ഡി എഫ് സ്ഥാനാർത്ഥി കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും രണ്ടാം സ്ഥാനത്തെത്തിയ ബി ജെ പി ഇത്തവണ മണ്ഡലം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മുതിർന്ന സി പി ഐ നേതാവും രണ്ടായിരത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പിലെ വിജയിയുമായ പന്നിയൻ രവീന്ദ്രൻ എത്തുമ്പോൾ ത്രികോണ മത്സരത്തിനാണ് തലസ്ഥാനത്ത് അരങ്ങൊരുങ്ങിയത് പക്ഷേ പിന്നീട് ആ ത്രികോണ മത്സരത്തിൽ അയവ് വന്നു രാജീവ് ചന്ദ്രശേഖറും തരൂരും തമ്മിലുള്ള മത്സരമായി കഴക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം നേമം പാറശാല കോവളം നെയ്യാറ്റിൻകര എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ഇതിൽ കോവളത്ത് മാത്രമാണ് യു ഡി എഫ് എം എൽ എ ശശി തരൂരാണ് മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ മുഖം തരൂരിൻ്റെ വ്യക്തിപ്രഭാവമാണ് യു ഡി എഫിൻ്റെ കരുത്തൽ സമുദായ സമവാക്യങ്ങൾ തരൂരിന് അനുകൂലമാണെന്ന് പാർട്ടി വിശ്വസിക്കുന്നു പാർട്ടിയിലും കാര്യമായ തർക്കങ്ങളില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി നഗര നിന്ന് പിടിച്ച വോട്ടുകളെ തരൂർ മറികടന്നത് തീരദേശത്തെ ക്രൈസ്തവ മുസ്ലിം വോട്ടുകളിലൂടെയായിരുന്നു പാറശാല നെയ്യാറ്റിൻകര മേഖലകളിൽ പരമ്പരാഗത കോൺഗ്രസ് വോട്ടുകളുമുണ്ട് ഈ ഘടകങ്ങളെല്ലാം ഇപ്പോഴും തരൂരിനൊപ്പമുണ്ടെന്ന് യു ഡി എഫ് നേതൃത്വം പറയുന്നു മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രചാരണം ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിയാൽ രാജ്യത്തിൻ്റെ നിലനിൽപ്പഴം ബി ജെ പി വിരുദ്ധ വോട്ടുകളും ന്യൂനപക്ഷ വോട്ടുകളും ബി ജെ പി ജയിക്കരുതെന്ന് ചിന്തിച്ച് എൽ ഡി എഫിലെ ഒരു വിഭാഗത്തിൻ്റെ വോട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തരൂരിന് ലഭിച്ചതായി വിലയിരുത്തലുണ്ട് കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ടുകളും ന്യൂനപക്ഷ വോട്ടും യുവാക്കളുടെ വോട്ടും ഇത്തവണ തുണയാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു സാമുദായിക സംഘടനകൾക്ക് സ്വീകാര്യനെന്ന പ്രതിച്ഛായയും തരൂരിന് സഹായകമാകുമെന്നാണ് യു കണക്കുകൂട്ടൽ കാരണം പെരുന്നയിലെ പോപ്പ് പറഞ്ഞിട്ടുണ്ട് ഈ വിശ്വപൗരൻ യഥാർത്ഥ വിശ്വനായർ തന്നെയാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ നല്ല നായരാണെന്ന് പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ജയം മാത്രമാണ് തരൂര് രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ്സിനായി രണ്ടാം തവണ മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ ഭൂരിപക്ഷം പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ടായി കുറച്ച് ബി ജെ പി സ്ഥാനാർത്ഥി ഒ രാജഗോപാൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കുറയ്ക്കാനായില്ലെങ്കിലും ബി ജെ പി സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനും രണ്ടാം സ്ഥാനത്തെത്തി ഇത്തവണ വിജയം മാത്രം ലക്ഷ്യമിട്ടാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറെ ബി ജെ പി മത്സരിപ്പിക്കുന്നത് തരൂരിനൊത്ത എതിരാളിയെ തന്നെ രംഗത്തിറക്കാൻ കഴിഞ്ഞു എന്നാണ് പാർട്ടിയുടെ വിശ്വാസം കാര്യമായ ഉൾപാർട്ടി പ്രശ്നങ്ങളില്ല സംസ്ഥാനത്ത് ബി ജെ ഏറ്റവും പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്നായതില്ലാൻ മണ്ഡലങ്ങളിലൊന്നായതിനാൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിയന്ത്രണത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മണ്ഡല വികസനത്തിനായുള്ള പദ്ധതികൾ വിവരിച്ചാണ് രാജീവൻ്റെ പ്രചാരണം യുവാക്കളുടെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുമെന്നാണ് സ്ഥാനാർത്ഥിയുടെ ഉറപ്പ് മണ്ഡലത്തിൽ പുതുമുഖമായതിൻ്റെ പ്രശ്നങ്ങളില്ലാതെ എല്ലായിടത്തും സജീവമാകുകയാണ് രാജീവ് ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകുമെന്നാണ് ബി ജെ ഉറപ്പ് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ വരുമെന്നും ഓ രാജഗോപാൽ മന്ത്രിയാകുമെന്നും പ്രചാരണം ഉണ്ടായപ്പോഴായിരുന്നു തരൂരിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞത് ഇത്തവണയും അതേ വാഗ്ദാനമാണ് ബി മുന്നോട്ട് വെക്കുന്നത് പന്നിയനെ ഇറക്കി ഇടതു മുന്നണി തുടർച്ചയായി രണ്ടു തവണ മൂന്നാം സ്ഥാനത്തായെന്ന പേരുദോഷം മാറ്റാനാണ് മുതിർന്ന നേതാവ് പന്നിയൻ രവീന്ദ്രനെ എൽ ഡി എഫ് രംഗത്ത് മത്സരിക്കാനില്ലെന്ന നിലപാടിലായിരുന്നു പന്നിയൻ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി പന്നയനാണെന്ന് പാർട്ടി നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ ഒടുവിൽ അംഗീകരിക്കപ്പെട്ടു സ്ഥാനാർത്ഥികളിൽ ഏറ്റവും പ്രായമുള്ള പന്നിയൻ ചുറിയുർക്കോട മത്സരരംഗത്ത് സജീവമാണ് രണ്ടായിരത്തഞ്ചിൽ തിരുവനന്തപുരത്ത് മത്സരിച്ച പന്നിയൻ മികച്ച ഭൂരിപക്ഷത്തിലാണെന്ന് വിജയിച്ചത് അന്ന് കരുണാകരൻ്റെ പിന്തുണയും പന്നിയൻ രവീന്ദ്രന് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും സി പി ഐ മൂന്നാം സ്ഥാനത്തായി രണ്ടായിരത്തി പതിനാലിൽ ബെനറ്റ് എബ്രഹാമിന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കിയെങ്കിലും കോഴ വാങ്ങിയാണ് സീറ്റ് നൽകിയെന്ന ആരോപണം പാർട്ടിക്കുണ്ടാക്കിയ തലവേദന ചെറുതായിരുന്നില്ല അതോടുകൂടി സി പി ഐക്ക് പേരുദോഷവും ഉണ്ടായി എന്തായാലും ഇപ്പോൾ തരൂരും രാജീവ് ചന്ദ്രശേഖറുമായിട്ടുള്ള മത്സരത്തിലാണ് ചിത്രം തെളിഞ്ഞിരിക്കുന്നത് അതിൽ മണ്ഡലമാകെ തന്നെ രാജീവ് ചന്ദ്രശേഖർ പലതരത്തിലും മുന്നേറുന്ന കാഴ്ചയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്